Kalyan Jewelers, celebrating 200 showrooms. Visit now for exciting offers. മോഹൻലാൽ പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പപ്പേട്ടൻ്റെ മുഖത്ത് ഒരു മിനിറ്റിനുള്ളിൽ എനിക്ക് നോക്കാൻ പറ്റില്ല, പെട്ടെന്ന് കണ്ണ് താത്തിപ്പോകും. ഇത് വളരെ മെസ്മറൈസ്ഡ് ആയിട്ടുള്ളൊരു കണ്ണാണ്. അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ട് നമ്മളത് ചെയ്തിട്ടാണ്, ഇനി നീ ഇവിടെ നോക്കിയിട്ടാണ് എനിക്കിതിന് ഇഷ്ടമാണെന്ന് പറയേണ്ടത്. അതൊക്കെ നമുക്ക് വളരെ ദൈവമേ ഒരു നായികയുടെ ഇഷ്ടമാണ്. ഇന്നലെയിലൊക്കെ അങ്ങനെ പറയുമ്പോൾ എല്ലാം സാറ് തന്നെ ഇവിടെ നിൽക്കും. അവിടുന്ന് ഞാൻ പോയിട്ട് ഇങ്ങനെ ഒരു ബെഡിലിരുന്നിട്ട് എന്തടാ ചോദിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഞാൻ പറഞ്ഞിങ്ങനെ കുറേ പടങ്ങൾ എനിക്ക് തോന്നുന്നു, അതൊക്കെ പോട്ടെ പോയി പണി നോക്കാൻ പറയാം, നമ്മൾ അടുത്തത് തകർക്കും. നിന്നെ വെച്ചിട്ടാണ് ഞാൻ അടുത്ത പടം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫുൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ആദ്യം അദ്ദേഹത്തോട് പറഞ്ഞത് വേറെ ആളെ വെച്ച് ചിന്തിച്ചുകൂടെ ഇത് നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ 100% അമ്മ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നുണ്ട്, അത് നമ്പി ഇന്ത വാരം എന്നെ പെണ്ണിരിക്കാൻ പാക്കട്ടും അത് ഇത് ഇത്. അപ്പം ഞാൻ ഈ നമ്പി ആ നമ്പി ഭയങ്കര ഇതാണ്, നമ്പി കുതിരമ്പിലോ നമ്പി തൻ ഫുൾ ബുദ്ധി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഒരു ഒരു തിയേറ്ററിൽ അത്രത്തോളം ഇത് ഗംഭീരമാവുന്നുള്ള ഒരു 100% ആത്മവിശ്വാസം എനിക്ക് തന്നെ പറ്റില്ല. നീ നാളെ അവിടെ പോയിട്ട് നമ്മുടെ ഗോഡൗൺ കത്തിച്ചത് ആരാന്നുള്ളത് കണ്ടുപിടിക്കണം. അവനാണിത്, അവനാണ് നമ്മുടെ കുടുംബം നശിപ്പിച്ചത് എല്ലാം എൻ്റെ മുകളിൽ. ഇത് നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇതന്നെ ചെയ്യണം, പഠിച്ച് ചെയ്യണോടാ, പഠിച്ച് ചെയ്യണം. എന്തൊരു ഭംഗിയുള്ള ഭാഷയാണ്, എങ്ങനെ നീ തന്നെ ചെയ്യണം എന്ന് എടുത്ത് പറയാറുണ്ട്. സംസാരിച്ചു തുടങ്ങാം. ആയിക്കോട്ടെ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ തിരിച്ചും. ഈ അപരൻ്റെ 36 വർഷമാണ്. അപ്പോൾ നമുക്ക് അപരൻ എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ ഒരു പുതിയ നായകനെ കാണുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഴലിനെയാണ് നമ്മൾ കാണുന്നത്, ജോൺസൺ മാസ്റ്ററുടെ ഗംഭീരമായ ഒരു പശ്ചാത്തല സംഗീതത്തിനൊപ്പം. പക്ഷേ ആ സിനിമയുടെ അവസാനത്തിലെത്തും സമയത്ത് ഈ പറഞ്ഞ നിൻ്റെ ബാഗും സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ചോദിക്കുന്നിടത്ത് ഒരു ഉള്ളുരുകി നിൽക്കുന്ന ക്യാരക്ടറായിട്ട്, ഒരു ആരാണ് എന്നുള്ള ഐഡൻറ്റിറ്റി തന്നെ നഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് പുള്ളിയുടെ ഒരു റിയാക്ഷൻ ഉണ്ട്. ഇങ്ങനെ തരിച്ചു നിൽക്കുന്ന ഒരു നായകനുണ്ട്, ഇനി ഉത്തമനായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയുന്നത്. ഫസ്റ്റ് ഫിലിമാണ്, നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡും കോംപ്ലക്സിറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒരു ഡയറക്ടർക്ക് ചിലപ്പോൾ ഒരു റെഫറൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, ഇന്നതുപോലെ ചെയ്യണം, ഇന്നതുപോലെ അനുകരിക്കാമല്ല. കാരണം വെച്ചാൽ മിമിക്രിയിൽ നിന്നാണ് വരുന്നത്, പക്ഷേ നമുക്ക് അങ്ങനെ റെഫറൻസ് എടുക്കാമെന്നാണ്. എങ്ങനെയായിരുന്നു സത്യത്തിൽ അങ്ങനെ ഒരു ഭയങ്കര ഈസിലി അല്ലാത്തൊരു റോളാണല്ലോ ആദ്യം ചെയ്യുന്നത്? ഈസിലി എന്നല്ല, അതൊരു ഭയങ്കര ടഫായിട്ടുള്ളൊരു ഭയങ്കര റോൾ തന്നെയാണ്. അത്രയും ഒരു ബ്രില്യൻ സ്ക്രിപ്റ്റ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത്രയും വർഷം മുമ്പ്, 10-36 വർഷം മുമ്പ് അത്രയും ഒരു ബ്രില്യൻ സ്ക്രിപ്റ്റ്, അത് അദ്ദേഹത്തെ കൊണ്ട് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. എനിക്ക് കഥ പറഞ്ഞു തരുമ്പോഴും അതിൻ്റെ ഓരോ ദിവസവും ഓരോ സീനും അദ്ദേഹം പറഞ്ഞ് പറഞ്ഞ് തന്നു പോകുമ്പോഴും ഇതിങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ ടോട്ടാലിറ്റി ഇങ്ങനെയാണ് വരുന്നതെന്നൊന്നും എനിക്ക് ആദ്യത്തെ സിനിമയിൽ ഒന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്തു പോയെന്ന് മാത്രം. പിന്നെ എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ ഒരു ഒരു മോണിറ്ററിൻ്റെ മുമ്പിൽ ദൂരെ ഇരിക്കുന്ന ഡയറക്ടറല്ലായിരുന്നു അദ്ദേഹം. ഒരു 2C ക്യാമറയുടെ ഇവിടെ വെക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് ഇവിടെ ഇരുന്നിട്ടാണ് പുള്ളിയെ നോക്കി നമ്മൾ പറയണം എല്ലാ കാര്യങ്ങളും. ആ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മോഹൻലാൽ പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പപ്പേട്ടൻ്റെ മുഖത്ത് ഒരു മിനിറ്റിനുള്ളിൽ എനിക്ക് നോക്കാൻ പറ്റില്ല, പെട്ടെന്ന് കണ്ണ് താത്തിപ്പോകുന്നു. ഒരു വളരെ മെസ്മറൈസ്ഡ് ആയിട്ടുള്ളൊരു കണ്ണാണ്. അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ട് നമ്മളത് ചെയ്തിട്ടാണ്, ഇനി നീ ഇവിടെ നോക്കിയിട്ടാണ് എനിക്കിതിന് ഇഷ്ടമാണെന്ന് പറയേണ്ടത്. അതൊക്കെ നമുക്ക് വളരെ ദൈവമേ ഒരു നായികയുടെ ഇഷ്ടമാണ്. ഇന്നലെയിലൊക്കെ അങ്ങനെ പറയുമ്പോൾ എല്ലാം സാറ് തന്നെ ഇവിടെ നിൽക്കും. അപ്പോൾ അതറിയാതെ വന്നു പോകും നമുക്ക്. ശരിക്ക് ഇപ്പോഴൊരു സിനിമ സെലക്ട് ചെയ്യുമ്പോഴോ അഭിനയിക്കുമ്പോഴോ, കാരണം കഴിഞ്ഞ വർഷം നോക്കിയ ആഴ്വാർക്കടി എന്ന നമ്പി എന്ന് പറയുന്ന കരിയറിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് കൂടി ഉണ്ടായിരുന്ന വർഷമാണ്. പത്മരാജൻ എന്നുള്ളതൊരു ടേക്ക് അവേ ആയിട്ടോ ഉപദേശമായിട്ടോ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോഴോ പെർഫോം ചെയ്യുമ്പോഴോ മുന്നിൽ വരാറുണ്ടോ? സാറ് ജീവിച്ചിരുന്ന കാലത്ത് മുഴുവൻ ഞാൻ ചോദിക്കുമായിരുന്നു ഓരോ ചെയ്യുന്ന അടുത്ത സിനിമകളെ കുറിച്ച് ചെയ്യായിരുന്നു. പോയ ശേഷം ഞാൻ ആരോട് ചോദിക്കാൻ? ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുനാഥനെ മാത്രമല്ല എനിക്ക് നഷ്ടപ്പെട്ടത്, ഒരുപാട് ഒരുപാട് അതിനൊക്കെ അപ്പുറത്ത് മുകളിലാണ്. എനിക്ക് എന്ത് കാര്യവും പോയി ചോദിക്കാവുന്ന, ഏത് പാതിരാത്രിയും മുട്ടി ചോദിക്കാവുന്ന ഒരു സ്ഥലമായിരുന്നു. ചിലപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരുപക്ഷെ എത്രയോ നല്ല നല്ല സ്ക്രിപ്റ്റുകൾ പോയി എനിക്ക് ചോദിക്കാമായിരുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട്. എനിക്ക് അടുപ്പിച്ച് കുറേ സിനിമകൾ ഫെയിലിയർ വന്ന സമയത്ത് തൃശ്ശൂർ രാമനിലയത്തിൽ അദ്ദേഹം ഗന്ധർവൻ്റെ പ്രമോഷനുമായിട്ട് നിതീഷ് ഭരദ്വാജുമായിട്ട് അദ്ദേഹം കാലിക്കറ്റിലേക്ക് പോകുന്ന സമയമാണ്. തൃശ്ശൂർ താമസിച്ചു. അന്ന് ഭരതേട്ടൻ്റെ കേളി എന്നുള്ള സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. അവിടുന്ന് ഞാൻ പോയിട്ടിങ്ങനെ ഒരു ബെഡിലിരുന്നിട്ട് എന്തടാ ചോദിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഞാൻ പറഞ്ഞിങ്ങനെ കുറേ പടങ്ങൾ എനിക്കിത് വന്നു, അതൊക്കെ പോട്ടെ പോയി പണി നോക്കാൻ പറയാം, നമ്മൾ അടുത്തത് തകർക്കും, നിന്നെ വെച്ചിട്ടാണ് ഞാൻ അടുത്ത പടം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അന്ന് ഒരു വളരെ മനോഹരമായിട്ടുള്ള കഥയായിരുന്നു അത്. ഒരു സ്പോർട്സ്, ഒരു
കേരളത്തിൻ്റെ അത്ലറ്റിക് സ്പോർട്സ് ടോട്ടൽ ടീമിനെയും കൊണ്ട് ഞാൻ ട്രിവാൻഡ്രം ടു ഡൽഹി പോകുന്ന ട്രെയിനാണത്. ഫുൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എനിക്ക് അയച്ചത്. അപ്പോൾ ഇത് നമ്മളെ തിരിച്ചും ഒരു സൂപ്പർ ഹിറ്റ് അടിച്ച് തരുന്നതാ പോയി പണിയാടാതെ എനിക്കൊരു ധൈര്യം തരുകയെ ഭയങ്കരമല്ലേ, ഒരു ഒരു അച്ഛനെപ്പോലെയോ അല്ലെങ്കിൽ മറ്റാരെപ്പോലെയോ ഒരു ഗുരുനാഥനെ അപ്പുറത്ത് അങ്ങനത്തെ ധൈര്യം തരാൻ പിൽക്കാലത്ത് പിന്നെ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക്. അതെ, ഇപ്പോൾ ഓസ്ലറിലേക്കാണ് വരുന്നത്, ഭയങ്കര മെമ്മറിയാണ്. അപ്പോൾ നമ്മൾ ഓസ്ലറിലേക്ക് വരുമ്പോൾ നമ്മൾ എബ്രഹാം ഓസ്ലർ എന്നുള്ളൊരു പേര് കാണുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു ജയറാമേട്ടിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത, പ്രതീക്ഷിക്കുന്ന വെച്ചാൽ നേരത്തെ ചെയ്ത സിനിമകൾ വെച്ച് നോക്കുമ്പോൾ പ്രതീക്ഷിക്കാത്തൊരു പേരും ലുക്കും, കാരണം വെച്ചാൽ കുറച്ചുകൂടി എന്താ പറയുക, നമുക്കൊരു പിടികിട്ടാത്ത ഒരു എക്സ്പ്രഷനിലാണ് നിൽക്കുന്നത്. പിന്നെ എന്തായാലും അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ വരുന്നൊരു വളരെ പ്രധാനപ്പെട്ട സിനിമയാണ്. ശരിക്കും ഈ സിനിമ, കാരണം ജയറാമേട്ടൻ തന്നെ മുമ്പ് പറഞ്ഞൊരു സ്ഥലത്ത് ഇപ്പം നമ്മളോട് തന്നെ സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം റേപ്പ് ചെയ്യുന്ന ക്യാരക്ടർ വരുന്ന സമയത്ത് തെലുങ്കിൽ നിന്ന് റേപ്പ് ചെയ്യുന്ന ക്യാരക്ടർ ഉണ്ട്, നായികയെ കൊല്ലണം എന്ന് പറയുന്നത് എവിടെയോ അത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത അത്രയും ക്യാരക്ടർ ചെയ്യാത്തതിനെക്കുറിച്ചൊക്കെ. പക്ഷെ അത് എവിടെയോ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഷേഡ്സ് ഉള്ളൊരു സിനിമയാണ് ഓസ്ലർ എന്നൊക്കെ നമ്മളതിൻ്റെ ലുക്കിലും ഫീലിലൊക്കെ തോന്നുന്നുണ്ട്. ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതിൽ ഒരു ഗ്യാപ്പിന് ശേഷമാണല്ലോ ചെയ്യുന്നത്, അതൊരു പ്രധാനപ്പെട്ട ഡിസിഷൻ ആയിട്ടായിരിക്കുമല്ലോ എടുത്തത്. ഓസ്ട്രേലിയയിലേക്ക് ഉള്ള വരവ് എങ്ങനെയാണ്? മിഥുൻ മാനുവലിയും തുടങ്ങാം. അഞ്ചാം പാതിരയ്ക്ക് ശേഷം ഇപ്പം അങ്ങ് പറഞ്ഞതല്ലേ, അഞ്ചാം പാതിര വേറൊരു സിനിമ, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഒരിക്കലും അഞ്ചാം ഒരു സിനിമ പോലെ അടുത്ത സിനിമ വരുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ തുടക്കത്തിലെ അഞ്ചാം പാതിര പോലത്തെ ഒരു സിനിമ വേണ്ട എന്ന് വെച്ചിട്ട് പുതിയൊരു ഇതിലേക്കാണ് അദ്ദേഹം വന്നത്. ഒരു സുപ്രഭാതത്തിൽ എന്നെ വിളിക്കുന്നു, ഇങ്ങനെ ഒരു കഥ പറയണമെന്ന് പറയുന്നു. ഞാൻ ചെന്ന് കഥ കേൾക്കുന്നു, എബ്രഹാം ഓസ്ലർ. ഞാൻ ചോദിച്ചു ആക്ഷൻ പടമാണെന്ന് ചോദിച്ചു. കഥ കേട്ടു നോക്കൂ. കേട്ട് കഴിഞ്ഞു, ത്രില്ലർ, മെഡിക്കൽ ത്രില്ലറാണ്. ഞാൻ ആരാ എഴുതിയെന്ന് ചോദിച്ചു, വയനാട്ടിലെ കൃഷ്ണ എന്ന് പറഞ്ഞ ആളാണ് എഴുതിയിട്ടുള്ളത്, ഡോക്ടറാണ് അദ്ദേഹം. ബാക്കി പുള്ളി റെഡിയാക്കി, അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയും ബാക്കി എല്ലാം ഡോക്ടർ തന്നെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫുൾ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം അദ്ദേഹത്തോട് പറഞ്ഞത്, വേറെ ആളെ വെച്ച് ചിന്തിച്ചുകൂടേത്, നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ 100%. പോയ ശേഷം വീണ്ടും മെസ്സേജ് അയച്ചു, ഒരു പ്രാവശ്യം കൂടി റീതിങ്ക് ചെയ്യണോ, കുറച്ചും കൂടി ഒരു ഹെവി ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്, അതുകൊണ്ട് വേറെ ആൾ പിൽക്കാലത്ത് പറയരുത്, എന്നെ വെച്ച് പടം അഭിനയിച്ചു തുടങ്ങി കഴിഞ്ഞ ശേഷം പറയരുത്, വേറാണല്ലാതെ വേറെ ആണെന്ന് പറയരുത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ചെയ്യുമെന്ന് പറ, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് പറ. ഞാനിത് വേറൊരാൾ വെച്ച് സിനിമ ചിന്തിക്കുന്നില്ല, എൻ്റെ മനസ്സിൽ എബ്രഹാം ഓസ്ലർ ജയറാമാണ്. ഓക്കെ, അപ്പോൾ രൂപം എങ്ങനെ ഇരിക്കണം, ഇങ്ങനെ വേണം, ഇത്ര നര വേണം, ഇത് വേണം, വയറ് വേണം, നടത്തത്തിൽ വ്യത്യാസം വേണം, ഇത് വേണം. ഞാൻ പറഞ്ഞു, പത്മനായ സാറിൻ്റെ മുമ്പിൽ പോയിരുന്ന പോലെ ആദ്യത്തെ സിനിമ പോലെ വന്നിരുന്ന് തരാം, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തുതരാമെന്ന്. ഫസ്റ്റ് ഡേ ഞാൻ പോയിരുന്ന രൂപമാണിത്, അതിൽ 90% ഓക്കെയാന്ന് പറഞ്ഞു. 10% അദ്ദേഹം പറഞ്ഞു തന്നതനുസരിച്ച് ഫസ്റ്റ് ഡേ തന്നെ കറക്റ്റ് ചെയ്തു. പിന്നെ 52 ദിവസവും അദ്ദേഹത്തിന് പറഞ്ഞു തരേണ്ടി വന്നിട്ടില്ല, അത് തന്നെ ഫോളോ ചെയ്തു പോയി. ഇതാണ് എബ്രഹാം ഓസ്ലർ. ഇപ്പോൾ ജയറാമേട്ടൻ തന്നെ ഇപ്പോൾ ഗ്യാപ്പ് മലയാളത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അത്ഭുതം തോന്നാണ്, കാരണം വെച്ചാൽ എന്തുകൊണ്ട് അങ്ങനെ പറയും, കാരണം വെച്ചാൽ ഗ്യാപ്പ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു എൻ്റെ കുടുംബ പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കുന്ന ഒരു പ്രേക്ഷകർക്ക് വർക്കാവാത്ത കുറച്ച് സിനിമകൾ വരുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് എടുത്തേക്കാം എന്ന് കരുതി ഗ്യാപ്പ് വരുന്നു. അങ്ങനെ പലതവണ ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോഴും ടെലിവിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ, യൂട്യൂബിൽ നോക്കിയാൽ മലയാളം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാച്ച് ചെയ്ത സിനിമ. അവിടെ വേലായുധം കുട്ടിയൊക്കെ ഇപ്പം നമ്മളൊക്കെ പേഴ്സണലി വേലായുധം കുട്ടി എന്നുള്ള ക്യാരക്ടറുള്ള, ഇപ്പം അത് തലയണ മന്ത്രാണെങ്കിലും പിന്നെ മഴവിൽ കാവടിയാണെങ്കിലും മേലേപ്പറമ്പിൽ ആൺവീടാണ്, ഇതെല്ലാം ഒരു 5 തവണ കൂടുതലെങ്കിലും കണ്ട മലയാളികളാണുള്ളത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞാൽ വേറൊരാളെ വെച്ച് നോക്കിക്കൂടെ എന്ന് പറഞ്ഞ സ്വന്തം ഒരു ദൗർബല്യമോ ആത്മവിശ്വാസക്കുറവോ അവിടെ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? ഇല്ലില്ല, ആത്മവിശ്വാസക്കുറവല്ല, ഞാനതെന്തറിയാമോ, നമ്മൾ ഇത്രയും വലിയൊരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് മിഥുൻ വരുന്നു. മിഥുനാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾ ചെയ്ത് ഒരു ടോപ്പിൽ നിൽക്കുന്നൊരു ഡയറക്ടറാണ്. അപ്പം ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞിങ്ങനെ വേണമെങ്കിൽ, ഇല്ലല്ലോ 100% എന്നിൽ വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഇത് ചെയ്യണം. പക്ഷെ 36 വർഷമായി മലയാളിക്ക് സുപരിചിതനായ ഒരു ആക്ടർ കാരണം പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാലേ എനിക്കിപ്പോഴും ഫസ്റ്റ് ഡേ, ഇനിയിപ്പോൾ ഏതായാലും മറ്റു ഭാഷയായാലും നമ്മുടെ ഭാഷയായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് എടുത്ത് അത് ഓക്കെ എന്ന് പറയുന്നവരെ എനിക്ക് കൈ നടുങ്ങും ഇപ്പോഴും. ആ, എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇപ്പോഴും ഇല്ല, ഞാൻ ചെയ്യുന്നത് നല്ലതാണ്. അതെ അതെ, ഇപ്പൊ മറ്റു ഭാഷകളിലൊക്കെ പോയിട്ട് ഇപ്പൊ ഞാൻ തെലുങ്കിൽ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശങ്കറിന്റെ കൂടെ ഞാൻ ചെയ്യുന്ന രാംചരണിന്റെ പടത്തില് അതിഗംഭീരമായിട്ടുള്ള വേഷമാണ് എൻ്റെ. അപ്പോൾ ഓരോ ഷോട്ട് കഴിയുമ്പോഴും കട്ടെന്ന് പറയുമ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ ശങ്കർ അവിടെ നിന്നിട്ട് ക്യാമറയിൽ മുമ്പ് ചിരിച്ചിട്ട് ഓരോന്ന് കാണിക്കും. അത് കിട്ടുന്നൊരു ഭാഗ്യമാണത്. അതെ അതെ അതെ, വേറൊരു ഭാഷയാണ്.
ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നോക്കുകയാണ്, ഇപ്പം ഈ അളവ് തെറ്റിയാൽ ശരിക്കും അടി തെറ്റുന്ന റോളുകൾ എന്ന് പറയാവുന്ന ഒരു പിടി റോളുകളാണ് ജയറാമേട്ടൻ ചെയ്ത ഹ്യൂമർ ട്രാക്കുള്ള റോള്. കാരണം അതിൽ ഹ്യൂമർ ഉണ്ട്, പക്ഷെ അങ്ങനെ ഹ്യൂമറിലൂടെ പോയി, അത് ജോർജ് ഊട്ടി, കെയർ ഓഫ് ജോർജ് ഊട്ടി ആണെങ്കിലും പ്രാദേശിക ഏത് സിനിമയിൽ എടുത്തു കഴിഞ്ഞാലും ഹ്യൂമറിലൂടെ പോകുന്ന സ്ഥലത്തായിരിക്കും ചിലപ്പോൾ ഒരു വെറും തിണ്ണയിലോ നിലത്തോ പൊട്ടി തകർന്ന് ഷർട്ടൊക്കെ കഴിച്ചിട്ട് സർവം തകർന്ന് പൊട്ടിക്കരയുന്ന മനുഷ്യനാവുന്നത്, അയാളുടെ നിഷ്കളങ്കതി ഇമോഷനും അയാളുടെ ഉള്ളിലെ കരച്ചിലൊക്കെ പ്രേക്ഷകൻ അപ്പം തന്നെ അവരുടേതായി ക്യാപ്ചർ ചെയ്യുന്ന അങ്ങനത്തെ എണ്ണിയാലൊടുങ്ങാത്ത ക്യാരക്ടേഴ്സും ഇമോഷൻസും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ 2023 ആഴ്വാർക്കടി എന്ന MBA കാണുന്ന സമയത്ത് ഇതൊന്നും അല്ല. അവിടെ ഒരു ഒരേ സമയം വിദൂഷകനാണ്, അവിടെ ഒരു അതിലൊരു ഇന്നർ ടെററുണ്ട്. കാരണം അയാൾ റിവീലായി റിവീലായി വരുന്നിടത്ത് അയാൾ വളരെ ചാണക്യ ബുദ്ധിയുള്ള ഈ എല്ലാതരം കുടിലതകളുള്ള ഒരു ക്യാരക്ടറായിട്ട് അയാളുടെ റിവീൽ ചെയ്യപ്പെടുന്ന ക്യാരക്ടറാണ്. മുൻമാതൃകകൾ ശരിക്കും മുൻപ് ചെയ്ത ജയറാം കഥാപാത്രമായിട്ട് ഒരു സാമ്യം തോന്നാത്തൊരു റോൾ കൂടിയായിരുന്നു. അതിൻ്റെ ഒരുപാട് ആ സിനിമയിലേക്ക് എത്തിയതിനെക്കുറിച്ച് അല്ലെങ്കിൽ പഞ്ചവർണ്ണ തത്തയുടെ ക്യാരക്ടർ ഡിസൈൻ കണ്ടിട്ട് മണി സാർ അതിലേക്ക് സെലക്ട് ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സിനിമയിലെ ക്യാരക്ടറിന് വേണ്ടി നടത്തിയ ഒരു അപ്രോച്ച് ഡിഫറെൻ്റ് ആയിരുന്നില്ലേ? അല്ല, ഇത് എൻ്റെ കുട്ടിക്കാലം തൊട്ട് എൻ്റെ മനസ്സിലുള്ള കഥാപാത്രമാണ്. ആ, അതായത് കൽക്കിയുടെ ഇത് വായിച്ചോ? എൻ്റെ അമ്മ തമിഴ്നാട്ടുകാരിയാണ്. ആ യെസ്, ഞാനത് അതും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ തഞ്ചാവൂർക്കാരിയാണ്. തഞ്ചാവൂർ സാക്ഷാൽ കുംഭകോണത്താണ് ഈ കഥകളൊക്കെ നടന്നിട്ടുള്ളത്. ഈ ബൃഹദേശ്വര ക്ഷേത്രവും എല്ലാം തഞ്ചാവൂരാണ്. രാജരാജ ചോഴൻ്റെ കേന്ദ്രവും തഞ്ചാവൂരാണ്. അവർ തഞ്ചാവൂർ ബേസ് ചെയ്തിട്ടുള്ള കഥയാണത് മുഴുവൻ. അപ്പോൾ അന്നത്തെ കാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് പെരുമ്പാവൂർ ഇത്രയധികം തമിഴ് പുസ്തകം വരുത്തുന്ന വേറെ വീടില്ല. അപ്പോൾ വേറെ വീടില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കതിരേശൻ എന്നാണെങ്കിൽ നല്ല ഓർമ്മയുണ്ട്. മറ്റ് ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസ്സും മറ്റേതും മറ്റ് പേപ്പറുകൾ കൂട്ടുന്ന കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇത്രയും കെട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ മാത്രം വരും. അതിനകത്ത് ആനന്ദ വികടൻ, കുമുദം, ബൊമ്മൈ, കൽക്കി, പേശുമ്പടം ഇനിയുണ്ട്, രണ്ട് ബുക്ക് കൂടി ഉണ്ട്. ഇത്രയും ബുക്കുകൾ ആഴ്ചയ്ക്ക് 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 എല്ലാ വീക്കിലും, ചിലത് മന്ത്ലിയാണ്, അമ്മ വരുത്തിക്കും. ആ കൽക്കിയുടെ ഇതിന് വേണ്ടിയിട്ട് അമ്മ വെയിറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് ഈ കഥകൾ എനിക്ക് പറഞ്ഞു തരും. കുട്ടിക്കാലം തൊട്ട് എനിക്ക് അങ്ങനെ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. നല്ല മുത്തശ്ശി കഥ, അച്ഛൻ നിറയെ ആനക്കഥകൾ പറഞ്ഞു തരും. ആ കഥകൾ തന്നെയാണ് എൻ്റെ മക്കൾക്ക് പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇന്നാളുടെ ആന ഓടിയത്, മറ്റേ ആന ഓടിയത്, അവസാനം ഞാനായിരിക്കും ആനയെ പിടിച്ച് കെട്ടുന്ന ഹീറോ. അതെ അതെ, അതേപോലെ അമ്മ ഈ ഇത് ഈ കഥാപാത്രങ്ങൾ പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ, രാജരാജ ചോഴനെയും മറ്റേതും ഒക്കെ പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ അമ്മ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നൊന്ന്, അന്ന് നമ്പി ഇന്ത വാരം എന്നെ പെണ്ണിരിക്കാൻ പാക്കട്ടും അത് ഇത് ഇത്. അപ്പം ഞാൻ ഈ നമ്പി, ആ നമ്പി ഭയങ്കരത, നമ്പി കുതിരമ്പല്ല, നമ്പി താൻ ഫുൾ ബുദ്ധി, ഓർമ്മ, നമ്പിക്ക് തിരിയാതെ വിഷയമേ കിടയാതിരാ, നമ്പിതാ മറ്റേതെല്ലാം പറയും. അപ്പം ഞാൻ അന്ന് കേട്ടോണ്ടിരിക്കണ, പിൽക്കാലത്ത് ഇത് അഭിനയിക്കാൻ പറ്റുന്ന വിചാരിച്ചിട്ടില്ലേ. അങ്ങനെ ഞാൻ മണിസാറിനോട് ചോദിച്ചു, നമ്പി ഭയങ്കര ഷൂടല്ലേ, അയ്യോ ഭയങ്കരമാണ്, ചാണക്യ ബുദ്ധിയാണ്, പക്ഷേ കണ്ട വെറുതെ ഒരു പൊട്ടണം പോലെ നടക്കും, ഒന്നും അറിയാത്ത പോലെ, പക്ഷെ എല്ലാ വിവരങ്ങളും അറിയാം. ഇപ്പം അതിൽ തന്നെ ഫസ്റ്റ് കാർത്തി വന്ന് ചോദിക്കില്ലേ, എങ്കിയാ പോരുന്നേ, മറ്റേ ഇന്നിടത്തിൽ അക്കാരപടി സാപ്പിടെ പോയത് തന്നെ ഉമ്മക്കെന്നെ പോയി, അത് പക്ഷെ ഇയാൾക്ക് അറിയാം അവിടെ എന്താ നടന്നിട്ടുള്ളത് മുഴുവൻ. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങനെ കുട്ടിക്കാലം തൊട്ട് അറിയാവുന്നതുകൊണ്ട് അത് കുറച്ചുകൂടി എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിലാണെങ്കിലിപ്പം ഒരു ചാരൻ എന്നുള്ള നിലയ്ക്ക് ആർക്കും തല്ലാനും, അതായത് എന്ത് വേണേ പന്ത് തട്ടുന്ന പോലെ പുള്ളിയെ തട്ടാൻ പറ്റില്ല. പക്ഷെ പുള്ളി മൂവ് ചെയ്യുന്ന കുറെ അത്രയും ഒരു ചാരന്റെ ബുദ്ധിയിലാണ് ഇത് ചെയ്യുന്നത്. നേരത്തെ ചെയ്തൊരിപ്പം ജയറാമേട്ടൻ വളരെ ടൈമിങ്ങൾ എത്രയോ കോമിക്കൽ റോള് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ, ഇതിലൊരു ഹ്യൂമർ എന്നുള്ള എലമെന്റിലല്ല അത്. ഹ്യൂമറേ അല്ല, എന്നാൽ അത് മണിസാർ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ ചെന്തമിഴാണ്, പഴയ കാലത്ത് പണ്ടത്തെ തമിഴാണ്. തലേ ദിവസം സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ട്, എല്ലാവരും വട്ടത്തിലിരുന്നിട്ട് നേരത്തെ സ്ക്രിപ്റ്റ് തന്നേക്കും ഒരാഴ്ച മുമ്പേ. അത് കാണാപ്പാടം പഠിച്ച് 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 എല്ലാവരും, ജയം രവി വായിക്കും, കാർത്തി ഉണ്ടാവും, തൃഷ ഉണ്ടാവും, എല്ലാവരും ഇരുന്ന് വായിച്ച് വായിച്ച്. അപ്പോൾ എൻ്റെ പോർഷൻ ഞാൻ വായിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട്. അവർ പറയാതല്ല, കുറച്ചുകൂടി മറ്റേ വേർഡ് കുറച്ചുകൂടി മാറ്റും, പറയും, പറയൂ പറയൂ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അത് രാത്രി പോയിരുന്ന റൂമിൽ ഇന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത്രത്തോളം ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ മണിസാറോട് പറയും, സർ ഓക്കെ ആയിരുന്നു, നടത്തുന്നില്ല, അത് എന്നെ മതി, അങ്ങനെ എന്നെ പിടിച്ചോളാം. ശരി, ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നു പിന്നീട് കാർത്തി പ്രോഗ്രാമിൽ പറയുന്നുണ്ടായിരുന്നു, ഇത് 6 അടിയുള്ള ഒരാൾ, ഒരു ആക്ടർ ഒരു 5 അടി എന്നുള്ളതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഫിസിക്കലി കാല് വളച്ച് വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ അത് ഇതിനും ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമുക്കൊരു റെഫറൻസ് ഇല്ലല്ലോ, ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന, അത് ബൈ കുറെ വർഷത്തെ എക്സ്പീരിയൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ബാക്ക് ടു ഓസ്ലറിലേക്ക് വരുവാണെങ്കിൽ, ഓസ്ലറിൽ ഇപ്പം ക്യാരക്ടർ വൈസും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, ഉറപ്പായും ത്രില്ലറാണ്, പറയാൻ തിയേറ്ററിലല്ലാതെ പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം എന്നാൽ പോലും പറയാവുന്ന ഏരിയ എന്താണ് ഓസ്ലറിൽ ഒരു ഓഡിയൻസിൻ്റെ പാർട്ടിലുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് എന്തായിരിക്കും? ഈ ടോട്ടൽ എക്സൈറ്റ്മെൻ്റ് തന്നെയായിരുന്നു. 10, 53, 55 ദിവസം ഷൂട്ട് ചെയ്ത ഓരോ ദിവസവും ഏറ്റവും വലിയ എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ
ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന ആൾക്കാരെല്ലാം തന്നെ, മിഥുൻ അടക്കം, പിന്നെ തേനി ഈശ്വർ എന്ന് പറയുന്നൊരു സിനിമാറ്റോഗ്രാഫർ, ബ്രില്യൻ ക്യാമറമാൻ, ഭയങ്കര തന്നെയായിരുന്നു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഈച്ച് ആൻഡ് എവരി ടെക്നീഷ്യൻസ്. അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, കൃഷാദ് പെരുമ്പാവൂർക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടീമുണ്ട്, ടോട്ടൽ ടീം. എൻജോയ് ചെയ്തു, ഒരുപാട് എൻജോയ് ചെയ്തു. എൻജോയ് സിനിമയാണ്. ഞാൻ പറഞ്ഞില്ലേ, തുടക്കം ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങടേ ഹോസ്റ്റലറായി മാറാൻ പറ്റി. പിന്നെ ഊണും ഉറക്കം അത് തന്നെയായിരുന്നു, ഇവിടെ തന്നെയായിരുന്നു. ഈ രൂപമൊക്കെ ഞാൻ തന്നെ അങ്ങനെ ചെയ്തതാണ്. ഈ ഗ്യാപ്പ് എന്തിനാണ് സംഭവിക്കുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കുറച്ച് സിനിമകളുടെ എണ്ണം അല്ലല്ലോ ഒരു ആക്ടറിനെ. ഇല്ലില്ല, അതല്ല വിലയിരുത്തുന്നത്. എന്നാൽ പോലും എവിടെയോ ഒരു മൂന്നാല് സിനിമകൾ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് സിനിമയ്ക്ക് ഫെയിലിയർ സംഭവിച്ചാൽ ഒരു ഗ്യാപ്പ് സംഭവിച്ചാൽ ഇനി ഒരു നല്ലത് വന്നാൽ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളത്, അങ്ങനെ അതൊരു കടുംപിടുത്തമായിട്ടൊക്കെ പലപ്പോഴും മാറുക. കാരണം നമ്മൾ 2010 ഇപ്പം വെറുതെ ഒരു ഭാര്യ വരുന്ന സമയത്ത് അതിന് തൊട്ടുമുമ്പ് അങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇതേ സമയം തന്നെ നമ്മൾ തെനാലി കാണുന്നുണ്ട്, പഞ്ചതന്ത്രം കാണുന്നുണ്ട്. കാരണം വെച്ചാൽ കരിയറിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയ റോള് മറ്റു ലാംഗ്വേജിലും പാരലൽ ഈ സമയത്ത് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന മലയാളത്തിൽ ഗ്യാപ്പ് വന്നു എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലാത്ത രണ്ടോ മൂന്നോ സിനിമകൾ വരുന്നു, ഗ്യാപ്പ് വരുന്നു. പക്ഷെ നമ്മളപ്പം നമ്പി എന്ന് പറയുന്ന കരിയറിലെ വേറൊരു ഫേസ് കാണിക്കാവുന്ന സിനിമ മണിരത്നത്തിനൊപ്പുറം ആ ഇത്രയും വലിയൊരു എപ്പിക് സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ എവിടെയൊരു ഈ ഗ്യാപ്പ് എടുക്കുക എന്ന് പറയുന്നത്, അത് ശരിക്കും നമ്മൾ ആലോചിക്കുമ്പോൾ പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെ ഗ്യാപ്പാണോ എടുക്കേണ്ടത് അല്ലെങ്കിൽ തുടർച്ചയായി കൂടുതൽ നല്ല സിനിമകളിലേക്ക് പോകല്ലേ വേണ്ടതെന്നല്ലേ തോന്നുക? ഇല്ല, അതല്ല, എന്താ അറിയാമോ, എപ്പോഴും നമുക്ക് എന്തും പറയാനും പ്രവർത്തിക്കാനും അല്ലെങ്കിൽ നമുക്ക് അത്ര ഒരു ലിബേർട്ടി ഉള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അമ്മയുടെ വീടായിരിക്കില്ലേ, അവിടെ നമുക്ക് എന്ത് ഇത് ചെയ്യാം. അപ്പോൾ അത് എനിക്ക് ഇവിടെ ഇല്ലേ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു 2020 ഇങ്ങനെ കോവിഡൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഭാര്യയും മക്കളായിട്ട് ഡിസ്കസ് ചെയ്യാം, വേറെ ആരും ആയിട്ടില്ല. അപ്പം ഇങ്ങനെ ചോദിച്ചു, അപ്പാ ഇനി ഏതൊക്കെയാണ് ചെയ്യുന്നത്? അപ്പോൾ മലയാളത്തിൽ കുറച്ചുകൂടി നോക്കി ചെയ്യപ്പാ, ഇനിയൊക്കെ അപ്പം ഏജ് വയസ്സ് മറ്റേത് വയസ്സ് അങ്ങനെ ഒരെണ്ണേ ചെയ്യാവൂ, വർഷത്തിൽ ഒരു പടം ചെയ്താലും പോരെ, എന്തിനാണ് ആദ്യം ചെയ്യുന്നത്? ആ സമയത്താണ് തെലുങ്കിലും നിറയെ പടങ്ങൾ, കണ്ണനും പറയും ചക്കിയും പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ നിറയെ ഓഫറില്ലേ, 365 ദിവസം ജോലി ചെയ്യാനുള്ളത് മറ്റു ഭാഷകളിലുണ്ട്. മറ്റേ നമ്മുടെ കന്നഡ കൂടി കന്നഡ കൂടി എന്ന് പറയാൻ കാരണം തമിഴിലും തെലുങ്കിലും ചെയ്യുന്നവരുണ്ട്, പക്ഷേ കന്നഡ കൂടി ചെയ്യുന്നത് ചെയ്യുന്നു. ഇപ്പം നിറയെ പടങ്ങൾ, ഇപ്പം ഞാൻ അടുത്ത് ഇപ്പോൾ വലിയ പടമാണ് ചെയ്യുന്നത് ദർശൻ്റെ കൂടെ. അപ്പോൾ അത്രമെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യപ്പാ, ഇനി അടുത്ത് അങ്ങനെ ഒരെണ്ണമായിരിക്കണം വരുന്ന പടം, ഒന്ന് ഓഡിയൻസ് വെയിറ്റ് ചെയ്യണം. അങ്ങനെ അങ്ങനെ എടുത്തു. പിന്നെ എൻ്റെ ഇൻ ബിറ്റ്വീൻ സത്യേട്ടൻ്റെ കൂടെ മകൾ സിനിമ ചെയ്തു, അത് മാത്രമാണ് ഈ മൂന്നാല് വർഷത്തെ ഗ്യാപ്പിൽ ഞാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഒരു ഒരു തിയേറ്ററിൽ അത്രത്തോളം ഇത് ഗംഭീരമാവുന്നുള്ള ഒരു 100% ആത്മവിശ്വാസം എനിക്ക് തന്നിട്ടുള്ള സിനിമയാണ്. ഞങ്ങൾ ഒരിക്കലും ഇന്ത്യ ആവശ്യത്തിന് സംസാരിച്ച സമയത്തും ചേരാൻ വേണ്ടി പറഞ്ഞ സമയത്തുണ്ട്, കാരണം നോ പറയാൻ ഏറ്റവും പാടുള്ള കാര്യമാണ്, നോ പറയുക എന്നുള്ളത്. ശരിയാണ്, ആ തീരുമാനം മാറ്റിയിട്ടുണ്ടല്ലോ, നോ പറയാൻ പറ്റുന്നുണ്ടല്ലോ പിന്നീട് അതിനുള്ളൊരു എങ്ങനെയോ മറികടന്നു, അത് എവിടെ വെച്ചാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ അത് ഒരുപാട് ഞാൻ വേണ്ടാത്തൊക്കെ അങ്ങനെ പോയി അങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഒരുപാട് എനിക്ക് നോ പറയാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം പറയാറുണ്ട്. ഇപ്പം മറ്റ് ലാംഗ്വേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം ഞാൻ തെനാലി പറയാൻ കാരണം, ഇപ്പം ധനുഷ് ഒരു സ്ഥലത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധനുഷ് ഒരു വെന്യൂവിൽ വെച്ച് പറയുന്നത്, ജയറാം എന്ന് പറഞ്ഞ ആക്ടറിനെ കാണാൻ 3 times ആണ് കണ്ടത് തെനാലി എന്നാണ്. ഇപ്പം തെനാലിയുടെ കാര്യം പറയും, ഇപ്പം പഞ്ചതന്ത്രം 2 എപ്പോഴാണ്, ഇപ്പോൾ ഏത് അതർ ലാംഗ്വേജ് ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞാലും അതിലെ 3rd ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഇതിൻ്റെ 2nd part എപ്പോഴാണ് എന്നുള്ളതാണ്. കാരണം മറ്റ് ലാംഗ്വേജിൽ ഇവിടുന്ന് പോയി സിനിമ ചെയ്തവരുണ്ട്, പക്ഷേ അതിൽ തുടർച്ച ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു കരിയർ ബിൽഡ് ചെയ്തവർ വളരെ കുറവാണ് ഈ പറഞ്ഞ ക്യാരക്ടർ. തമിഴിൽ ജയറാമേട്ടൻ പോയി സിനിമ ചെയ്യുന്ന സമയത്ത് തമിഴിൽ അവിടുത്തെ ഒരു ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട്, റൊമാൻറ്റിക് സിനിമ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹ്യൂമറിൽ ഒരു ഭയങ്കര കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുമ്പോഴാണ് അപ്പുറത്ത് അതല്ലാത്ത പലതരം സിനിമകൾ തമിഴിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. തമിഴിൽ നേരത്തെ സെലക്ട് ചെയ്യുന്നതിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ? കാരണം മലയാളത്തിൽ എപ്പോഴും ഒരു ടീം ഉണ്ടല്ലോ, തമിഴിൽ അവിടെ പോയി ടീമാവുന്നതാണ്. ഇപ്പോൾ കമൽ സാറൊക്കെ ആയിട്ടുള്ള ബോണ്ടിങ് പിന്നീടാണല്ലോ ഉണ്ടാവുന്നത്. ഈ മലയാളം പോലെ എങ്ങനെയാണ് തമിഴ് അത്രയും ക്ലോസ് ആയി വന്നത്? ശരിക്കും ഒരു 92 ആയപ്പോഴത്തേക്കും ഞാൻ നായകനായിട്ട് ഫസ്റ്റ് ഗോകുലം, അതെ വന്നു ഗോകുലം, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഹീറോസ് ആയിട്ട് പുരുഷ ലക്ഷണം, മുറൈ മാമൻ, പെരിയടത്ത് മാപ്പിളൈ, പ്രിയങ്ക, മനസ്സിരണ്ടും പുതിച്ച്, എത്രയോ പടങ്ങൾ വരി വരിയായിട്ട് എല്ലാം നായകനായിട്ടായിരുന്നു. അന്നത്തെ ടൈമിൽ മലയാളവും അത് മാറി മാറി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്
അവിടെയും ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഇവിടെയും ഫുൾ അങ്ങനെ ഒരു ഇടയ്ക്ക് ഇത് വന്നപ്പോഴാണ് അത് കുറച്ചായിട്ടൊന്ന് ഇടയ്ക്കിതായി. മലയാളത്തിൽ ഹ്യൂമർ ചെയ്യുന്ന സമയത്ത് തമിഴിലല്ല, അതല്ല ചെയ്യുന്നത്, അങ്ങനെ അത് അത് ബോധപൂർവ്വം രണ്ട് ടൈപ്പ് എന്നുള്ള സെലക്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നത് ആ ടീം ഭയങ്കര ഫാക്ടറാണല്ലോ. ഇവിടെ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ടീം, ഇപ്പം നമ്മൾ പത്മരാജൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഏറ്റവും ക്ലോസ് ആയ ഒരു സർക്കിൾ ഇവിടെ നിർത്തുന്ന പോലെ, ഇപ്പം സത്യേട്ടനുമായിട്ട് തുടർച്ചയായിട്ട് സിനിമയോട് ചെയ്തിട്ടുണ്ട്, കമൽ സാറുമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തമിഴിലും എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ടീം ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ കെ എസ് രവികുമാർ അങ്ങനത്തെ ഡയറക്ടേഴ്സൊക്കെ എന്നെ റിപ്പീറ്റ് ചെയ്യായിരുന്നു. പിന്നെ കമൽ സാറുമായിട്ടുള്ളൊരു ഒരു അസോസിയേഷൻ ഭയങ്കര ഇതല്ലേ. പിന്നെന്താ വെച്ചാൽ അവിടെ ഇവിടെ എൻ്റെ ഇപ്പുറത്ത് ജഗദീഷും അല്ല സോറി ജഗദീഷ് ശ്രീകുമാറും അല്ലെങ്കിൽ ജഗദീഷോ അല്ലെങ്കിൽ ഇന്നസെൻ്റ് ആയിട്ടോ നിൽക്കുന്നതിന് പകരമായിട്ട് അവിടെ പോകുമ്പോൾ കൗണ്ടമണി സെന്തിലും ഉണ്ട് അപ്പുറത്ത്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ തന്നെ നമ്മളറിയാം, ഹോസ്റ്റലർ നോക്കി അറിയാം, ഹോസ്റ്റൽ കുറച്ചുകൂടി നമുക്കതിൻ്റെ ലുക്ക് ആൻഡ് ഫീലിലൊക്കെ നേരത്തെയുള്ള ഒരു ചിരിപ്പിക്കുന്ന ജയറാം അല്ല എന്നുള്ള ഒറ്റയടിക്ക് തോന്നുന്ന സാധനമാണ്, ഭയങ്കര സട്ടിൽ. പക്ഷെ നേരത്തെ ഇപ്പം മലയാളത്തിലെ പല തുടക്കം മുതലുള്ള ഇപ്പോൾ അപരൻ നോക്കിയാൽ അറിയാം, അവരൻ ഒരു ഹ്യൂമറിൻ്റെ ഒരു പൊടി പോലും എവിടെയും വരാത്ത സിനിമയാണ്. അങ്ങനത്തെ ഒരുപാട് ഇപ്പം ഇന്നലെയിലെ ക്യാരക്ടർ നോക്കി കഴിഞ്ഞാൽ അറിയാം, അല്ലാതെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വളരെ സട്ടിലായിട്ടുള്ള അതിലേക്ക് ഭയങ്കര മിതത്വമുള്ള ക്യാരക്ടർ. പെർഫോമൻസ് വൈസ് ഈ സിനിമയിലുള്ള ഒരു അപ്രോച്ച് എന്തായിരുന്നു? അല്ല അത് അത്തരം എനിക്ക് ഈ ഇപ്പോൾ ചിലവർ പറയും ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എനിക്കെന്തോ അന്നത്തെ കാലത്ത് ഈ സ്റ്റേജിൽ നിന്നൊക്കെ മിമിക്രിയെ കാണിച്ച് വന്നുകൊണ്ടാവാം, അതൊരു ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. എന്നെ തേടി വന്ന കഥാപാത്രങ്ങളിലൊക്കെ അത് കുറച്ച് മിക്സ് ചെയ്ത് അങ്ങനെ പോകാനും. പക്ഷേ വളരെ സട്ടിലായിട്ടുള്ള ചില ക്യാരക്ടേഴ്സ്, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വികലാംഗ് നാരണംകുട്ടി എന്ന് പറഞ്ഞ കഥാപാത്രം കേളിയില്ലേ, കാല് വയ്യാത്ത അദ്ദേഹത്തിൻ്റെ, അപ്പോൾ അതൊക്കെ ഭരതേട്ടൻ അങ്ങനെ ഓരോന്നും പറഞ്ഞു തരികയായിരുന്നു, അയാളുടെ ഓരോ മുഖഭാവവും മറ്റേതും എല്ലാം. അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഡയറക്ടറെ ഞാൻ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യും. ആ ഒരു ഗണത്തിൽപ്പെട്ട സിനിമയാണ് ഹോസ്റ്റലർ. ഇയാളുടെ നടത്തത്തിലായാലും രൂപത്തിലായാലും വാക്കിങ്ങിൽ എല്ലാം സംസാരത്തിൽ എല്ലാം 1% പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഒരു നൂല് പിടിച്ച് അത് മിഥുൻ ഭയങ്കര ഹെൽപ്പ് ചെയ്തു തന്നെ. അതെ, അത് ഇപ്പം നേരത്തെ ഹ്യൂമറിൻ്റെ സാധനം ചെയ്യുമ്പോൾ ജയറാമേട്ടൻ്റെ താളം കണ്ടെത്തുന്ന പോലെ തോന്നും. ഇപ്പം നമ്മൾ ജോർജ് കുട്ടിയെ, കെയർ ഓഫ് ജോർജ് കുട്ടിയൊക്കെ ഇപ്പോഴും എടുത്തു കാണുമ്പോൾ പുള്ളി പിന്നെ അങ്ങോട്ട് പുള്ളിയുടെ വഴിയിൽ അങ്ങ് അത് പെർഫോം ചെയ്ത് മറ്റേ ഇത് കൊട്ടിക്കയറുക എന്നൊക്കെ പറഞ്ഞാൽ ക്യാരക്ടർ കൊട്ടിക്കയറലുണ്ടല്ലോ, ഇവിടെ വേറെ രീതിയിൽ ഒരു കൺട്രോൾഡ് ആക്ടിങ് ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പം ഒരു പൂർണ്ണമായിട്ടൊരു ഡയറക്ടർ ആക്ടർ ആവുകയാണോ ഇതിൻ്റെ എല്ലാം? തീർച്ചയായിട്ടും. നമ്മൾ അത് തന്നെ വേണ്ടത്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ ഡയറക്ടർക്ക് പറ്റുന്ന രീതിയിലേക്ക് മാറാൻ പറ്റുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. ഇപ്പോൾ തെലുങ്കിൽ ഇപ്പം ഞാൻ ചെയ്തു, ഇപ്പോൾ ത്രിവിക്രം അവിടുത്തെ ഏറ്റവും നമ്പർ വൺ ഡയറക്ടർ അലാ വൈകുണ്ഠപുരം അദ്ദേഹമാണ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പടമാണ് ഗുണ്ടൂർക്കാരൻ, 12-ാം റിലീസാണ്, മഹേഷ് ബാബുവിൻ്റെ കൂടെയാണ് ചെയ്തത്. അപ്പോൾ ഒരു സാധനം 10 പേജൊക്കെ മറ്റേ തെലുങ്ക് ഡയലോഗാണ്, പാലത്ത് കൊണ്ടിരുന്ന എല്ലാം അവസാനം ഞാൻ വന്നിട്ട് ഞാൻ പുള്ളി ഇങ്ങോട്ട് വിളിക്കും, ഞാൻ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കും, ഒന്നും വേണ്ട അതെനിക്ക് ഓക്കെയാണ് ചെയ്താൽ മതി, ഇല്ലില്ല ഞാൻ ചെയ്ത് കാണിക്കും, അത് കറക്റ്റാണോ എന്ന് നോക്കണം, അല്ല ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നാണം കിടാൻ പാടില്ല. പക്ഷേ അത് ഒരു ടേക്കിന് ഓക്കെ ആവാറുണ്ട്. ആ ഡയറക്ടർ എനിക്കറിയാം ഈ ലെവലിൽ ചെയ്താൽ പുള്ളിക്ക് ഓക്കെ ആയിരിക്കും. അതെ, അത് സത്യനന്ദിക്കാരൻ്റെ അവിടെ ചെല്ലുമ്പോഴും തോന്നാറുണ്ട്, മിഥുൻ്റെ അവിടെ ചെല്ലുമ്പോഴും. അതൊരു ദൈവമായിട്ട് അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഒരു സംശയമായിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പം മലയാളത്തിൽ മലയാളം എന്ന് പറഞ്ഞാൽ ആ ഭാഷയിൽ കംപ്ലീറ്റ് നമുക്ക് വഴക്കുണ്ട്, നമ്മുടെ കൺട്രോളുണ്ട്. ഇപ്പം തമിഴിൽ എന്ന് പറയുമ്പം ഇപ്പം പിന്നെ നമ്പിയുടെ ഇത് പിന്നെ പഴന്തമിഴ് അല്ല ചെന്തമിഴ്, തമിഴാണ് അറിയാം. പക്ഷെ തെലുങ്കിലെത്തുമ്പം ഈ ഭാഷ എനിക്കൊന്ന് അങ്ങനെ വഴങ്ങാത്തൊരു ഭാഷയാണ്. ഈ ഭാഷയും വഴക്കണം, പെർഫോമൻസും വേണമല്ലോ. അത് അതെങ്ങനെയാണ് ക്രാക്ക് ചെയ്തെടുത്തത്? കാരണം വെച്ചാൽ തുടർച്ചയായ സിനിമ ചെയ്യുന്നുണ്ടല്ലോ, 90% തെലുങ്കിൽ തന്നെ പഠിച്ച് ചെയ്യാൻ ശ്രമിക്കും. അവിടെ പ്രോംപ്റ്റിംഗ് ഇല്ല മറ്റു നടന്മാർക്കൊന്നും, ഇവിടെ മാത്രമുള്ള ഈ പ്രോംപ്റ്റിംഗ്. ആ അവിടെ എന്തെങ്കിലും പറഞ്ഞാലേ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ്ഡ് ആവും. അവരെല്ലാവരും കാണാപ്പാടെ പഠിച്ച് 10 പ്രാവശ്യം എല്ലാം റിഹേഴ്സൽ ചെയ്ത് എല്ലാം ഇത് ചെയ്ത്. അപ്പോൾ ഇപ്പോൾ ഈ മഹേഷ് ബാബുവിൻ്റെ കൂടെയൊക്കെ ചെയ്യുമ്പോൾ ചില വാക്കുകൾ നമുക്ക് വായിൽ കിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കും, അവിടെ മാത്രം ഞാൻ തമിഴിൽ പറഞ്ഞോട്ടെ, അറിയോ പതുക്കെ വരുമ്പോൾ, ഓക്കെ അത് മാത്രം, ഓക്കെ അത് അഡ്ജസ്റ്റ് ചെയ്തു മറ്റേത് അങ്ങനെയാണ് അങ്ങനെ. അപ്പോഴത്തേക്ക് പക്ഷെ നമ്മളിപ്പം അതിൻ്റെ മീനിങ് അറിഞ്ഞു പറയുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു പോസ് താളം വരിക. അതെ, അത് തുടർച്ചയായി ചെയ്ത് അതിൻ്റെ മേളിൽ ഞാൻ എഴുതും മലയാളത്തിൽ, ആ ഇന്ന അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട്, നീ നാളെ അവിടെ പോയിട്ട് നമ്മുടെ ഗോഡൌൺ കത്തിച്ചത് ആരാന്നുള്ളത് കണ്ടുപിടിക്കണം, അവനാണിത്, അവനാണ് നമ്മുടെ കുടുംബം നശിപ്പിച്ചത്, എല്ലാം എൻ്റെ മുകളിൽ എഴുതും അതിൻ്റെ തെലുങ്ക് പുടാൻ. ഓക്കെ 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 സാർ, ഒരു വാട്ടിങ്ക വാങ്ങ, ആ ഇത് ഇത് ആ ഇത് ഇതാ ഈ വാക്കാണ് കുടുംബം നശിപ്പിച്ചത്, ഓക്കെ റെഡി റെഡി റെഡി. ഒരു ഡബിൾ ടാസ്ക് ആണ്,
അയ്യോ പിന്നെ ഇരുന്ന് എഴുതി എഴുതി. പക്ഷെ എന്തോ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തെറ്റുപറ്റി. ഞാൻ തന്നെ ഡബ് ചെയ്തു. കന്നഡയും ഇപ്പൊ പറഞ്ഞ മലയാളികള് തമിഴ് കുറച്ചെങ്കിലും സംസാരിക്കും. ജയറാം വേട്ടനെ സംസാരം നേരത്തെ വീട്ടിൽ രണ്ടും സംസാരിച്ചു എന്നുള്ളതാണ്. പക്ഷെ കന്നഡയിൽ, തെലുങ്കിന്റെ കാര്യത്തിൽ ഇങ്ങനെ കന്നഡയിൽ ഇതേ അപ്രോച്ച് നടത്തി. കന്നഡയിൽ ഇത് തന്നെയാണ്. ഒട്ടും അറിയാത്ത ദൂരത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തമിഴും മലയാളം ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ എന്ന് പറയും. ബാക്കി വരുന്നതെല്ലാം കന്നഡത്തിൽ തന്നെ പറയേണ്ടി വന്നു. കഴിഞ്ഞപ്പോൾ ഡയറക്ടർ എന്നെ എടുത്ത് ചോദിച്ചു, നിങ്ങളുടെ വോയിസുമായിട്ട് ഇവിടെ ഒന്നും മാച്ചാവുന്നില്ല, നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഇമോഷൻസ് ഒന്നും മാച്ചാവുന്നില്ല, ഒന്നും വന്ന് ഡബ് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് ഒരു ഒന്നും അറിഞ്ഞുകൂടാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. ഒരു വാക്ക് ഒരു സെൻറ്റൻസൊക്കെ പറഞ്ഞപ്പോൾ ഇത് മതി, എത്ര ദിവസം കഷ്ടപ്പെട്ടിട്ടായാലും പ്ലീസ് ചെയ്തു തരുമെന്ന് ചോദിച്ചു. ഈ ഇമോഷൻ ഇവിടെ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ചെയ്തിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫുള്ളായിട്ട് ഇത് തന്നെ ചെയ്തു. ഇപ്പോൾ ഈ ഇതിനും അത് തന്നെയായിരുന്നു. ഈ ഗുണ്ടൂർക്കാരൻ ആ ഡയറക്ടർ പിന്നെ എന്നെ വിളിച്ച് വരുത്തിപ്പിച്ചു തെലുങ്ക് ഒന്നും ചെയ്ത്. ഞാൻ പറഞ്ഞു, സാറിന് ഞാൻ ചെയ്താൽ അതിനകത്തൊന്നിൽ മലയാളി തെലുങ്ക് പറഞ്ഞ പോലെ ഇരിക്കും, അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരും പറഞ്ഞ പോലെ ഇരിക്കും. പക്ഷെ ഇവിടെ ആർക്കും ആ ഇമോഷൻ കിട്ടുന്നില്ല, ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഒന്നും കിട്ടുന്നില്ല, പ്ലെയിൻ ആയി പോകുന്നു. പിന്നെ എനിക്കൊന്ന് നമ്മൾ തുടർച്ചയായി ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആവുന്ന സമയത്ത് പ്രധാനപ്പെട്ട വാക്കുകൾ ഇതെല്ലാം കിട്ട് മനസ്സിലാവും ചെയ്യും അല്ലേ. നമുക്ക് ഡബ് ചെയ്തിട്ടുണ്ടോ തെലുങ്കില്? യാത്ര നമുക്ക് തന്നെയാണ് നമുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ തന്നെ ചെയ്യണം, പഠിച്ച് ചെയ്യണോടാ, പഠിച്ച് ചെയ്യണം, എന്തൊരു ഭംഗിയുള്ള ഭാഷയാണ്, എങ്ങനെ നീ തന്നെ ചെയ്യണം എന്നടുത്ത് പറയാറുണ്ട്.